ആദ്യം അഡ്വക്കേറ്റ് അജകുമാർ, കോടതി പറഞ്ഞത് ദിസ് അക്യൂസ്ഡ് ഈസ് ഗെറ്റിംഗ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം ദിസ് കോർട്ട് എന്ന് പൊതുവേ ഒരു ഇംപ്രഷൻ ഉണ്ട് എന്നാണ്. നോക്കൂ, ഇന്ന് കോടതി തീരുമാനിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫോണുകൾ എത്തിക്കാൻ വേണ്ടി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി, അല്പം മുമ്പ് എത്തിയ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന്. രണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലുള്ള ഒരു ഫോറൻസിക് ലാബുണ്ട്, അവിടേക്ക് അയക്കരുത്, കേരളത്തിന് പുറത്തയക്കണം എന്നുള്ളതാണ്. ഇത് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ തന്നെ അന്വേഷണ ഏജൻസിയിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അന്വേഷണ ഏജൻസിയുടെ താല്പര്യപ്രകാരം ഏത് ഏജൻസി ആണോ അവരാഗ്രഹിക്കുന്നത് അതിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസി നേരത്തെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണോ ഇന്നെടുത്ത രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഒരു പ്രധാന കാര്യം ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിച്ചത് ശരി തന്നെയാണ്. ഒന്ന്, പൊതുവെ കേരളീയർക്ക് ഇടയിൽ, ലോകത്തിലുള്ള കേരളീയരായ എല്ലാ ആളുകളുടെ ഇടയിലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോടതിയുടെ പ്രൊസീഡിങ്സ് യഥാർത്ഥത്തിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു പ്രതിക്ക് വേണ്ടി എന്തോ സ്പെഷ്യലായിട്ട് കോടതി ചെയ്യുന്നു, അയാൾ അങ്ങേർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, സാധാരണ ഒരു പ്രതിക്ക് കിട്ടുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ ഈ കേസ് കൈകാര്യം ചെയ്തത് എന്നൊരു പൊതുധാരണ ഈ സമൂഹത്തിൽ ഉണ്ടായിപ്പോയി എന്നുള്ളതൊരു സത്യമാണ്. അത് കോടതി വിലയിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഏത് കോടതിയിൽ, ഏത് ഫോറൻസിക് ലാബിൽ ഇത് പരിശോധിക്കണം, ആര് പരിശോധിക്കണം, എവിടെ ഈ മൊബൈൽ ഫോണുകൾ കൈമാറണം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് പ്രതിയല്ല എന്ന് കോടതി നടപടികളിലൂടെ ഉത്തരം കൊടുത്തു. അതിന് അത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫോണുകൾ റിക്കവർ ചെയ്താൽ ആദ്യം പോകേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് തന്നെയാണ്. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് എന്തെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മറ്റേ ഫോറൻസിക് പരിശോധനയ്ക്കോ മറ്റു കാര്യത്തിനോ അന്വേഷണത്തിൻ്റെ ഭാഗമായോ ഇവ കൈപ്പറ്റണമെങ്കിൽ രേഖാമൂലം കൈപ്പറ്റാം. ആ കൈപ്പറ്റിയതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടത് ഇത് എവിടെ പരിശോധിപ്പിക്കണം, ആരെക്കൊണ്ട് പരിശോധിപ്പിക്കണം, എന്തെല്ലാം പരിശോധനകളാണ് ഈ ഫോണിൽ നടത്തേണ്ടത് എന്നിവ. അപ്പോൾ നിയമപരമായി കൃത്യമായ നടപടികൾ ഇന്നുണ്ടായി. പക്ഷേ ഇവിടെ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് യഥാർത്ഥത്തിൽ ദിലീപ് മുൻകൂർ ജാമ്യത്തിനായി നൽകിയ ഒരു ഹർജിയിൽ ഉണ്ടായ ഈ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ എനിക്കും ജോർജ് ജോസഫിനും ഒക്കെ അറിയാവുന്ന ഒരു കേസുണ്ട്. ഒരു ജുവല്ലറി കൊള്ളയടിച്ചിട്ട് കുറച്ച് പ്രതികൾ തങ്ങളിൽ കൊള്ളയടിച്ച് കൈവശമുള്ള മുതല് വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്നറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി. ആ പോലീസ് സ്റ്റേഷനിൽ കയറിയിരുന്ന് ഇങ്ങനെ എന്താ വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കുള്ള അടിക്കാൻ ആൾ വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ യുവന്മാർ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്കൊരു സംശയമായി. അപ്പോൾ ഭാണ്ഡം അഴിച്ച് നോക്കിയപ്പോൾ കൃത്യമായ തൊണ്ടിയും കിട്ടി, കള്ളനെയും കിട്ടി. അതേപോലത്തെ അവസ്ഥയിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ നടപടികളുടെ പോക്ക്. വാസ്തവത്തിൽ ഈ ഉർവശി ശാപങ്ങൾ ഉപകാരങ്ങളായി മാറുകയാണ്. അത് പ്രോസിക്യൂഷന്റെ ഒരു അനുഗ്രഹമാണ്. അതെ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും കോടതിയെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു വ്യക്തത വരുത്തണമല്ലോ. ജസ്റ്റിസ് പി ഗോപിനാഥ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും ആശയവിനിമയത്തിലൂടെ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതീതി എന്ന് പറയുന്നത് അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതീതിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഏറ്റവും മിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതായത് രജിസ്ട്രിയിലേക്ക് ഫോൺ എത്തിക്കുക. രജിസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ എന്താ ഇന്ന് കോടതിയിൽ നടന്നത്? രജിസ്ട്രിയിൽ നിന്ന് നേരെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആ ഫോൺ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കാൻ ഒരുങ്ങുകയാണ് കോടതി. അപ്പോൾ പറയുന്നത് അത് പറ്റില്ല. പ്രതിഭാഗം പറയുകയാണ്, ഫിലിപ് ടി വർഗീസ് പറയുകയാണ്, അത് പറ്റില്ല, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സീരിയസ് അപ്രിഹെൻഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വാഭാവിക നടപടി കോടതിക്ക്
ജൂറിസ്ഡിക്ഷനുള്ള കോടതിയിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതി ഒന്നാണ് ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രോപ്പർട്ടിയാണല്ലോ ഈ തെളിവുകൾ എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ നിന്ന് നേരിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് വരുന്നു, സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ അത് കോടതിയിൽ സമർപ്പിക്കുന്നു, കോടതിക്ക് കത്തെഴുതി കൊടുക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ഫോറൻസിക് പരിശോധന ആവശ്യമുണ്ട് എന്ന്. കോടതിയിൽ നിന്നാണല്ലോ ഫോറൻസിക് ലാബിലേക്ക് പോവുക. ഇതിപ്പോൾ ഇതിനിടയിൽ എന്തിനാണ് രജിസ്റ്റർ എന്നെ സംബന്ധിച്ച് കോടതിക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇന്ന്? ഒന്ന്. നേരത്തെ രണ്ടാമത്തെ കാര്യം പറഞ്ഞതുപോലെ ഏത് ഫോറൻസിക് ഏജൻസിക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നെ സംബന്ധിച്ച് വലിയ ഡിക്റ്റേഷൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിഭാഗം. ഇന്നത് കേൾക്കാൻ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറായിട്ടില്ല. നേരെ ആലുവ കോടതിയിലേക്ക് പോവുകയാണ്. ആലുവ കോടതിയിൽ നാളെ തന്നെ എന്തായാലും പ്രോസിക്യൂഷൻ എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഇത് തിരുവനന്തപുരത്തെ ലാബിൽ തന്നെ പോകണമെന്നുള്ളത്. കുറച്ചുകൂടി ഇന്നിപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു കമൻറ്റ് കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് ചോദിച്ചാൽ, അതായത് ഈ പ്രതിക്ക് കൂടുതൽ പരിഗണന കോടതി നൽകുന്നുണ്ടോ എന്ന തോന്നൽ പുറത്തുണ്ട് എന്ന ഒരു സെൽഫ് റിമാർക്കും കൂടി നമ്മൾ ചേർത്ത് വെച്ചതും ആയിരിക്കും. കോടതിക്ക് കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നാണോ അഡ്വക്കേറ്റ് രാജകുമാർ മനസ്സിലാക്കിയത്? അതല്ല, ഇന്ന് കോടതിയിലുണ്ടായ എല്ലാ നടപടികളും തികച്ചും നിയമപരമായി ഒരു കോടതി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് അതിൻ്റെ അകത്ത് പ്രത്യേകതകളൊന്നുമില്ല. ഇന്നലെ രജിസ്ട്രിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. അതെ, ഇന്ന് ഈ കേസിലുണ്ടായിട്ടുള്ള എല്ലാ ഉത്തരവുകളും ആ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്നലെ രജിസ്ട്രാർക്ക് അത് ആ ഫോണുകൾ വാങ്ങി വയ്ക്കുവാൻ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ രജിസ്ട്രാർ ഉത്തരവാദിത്തത്തോടുകൂടി അത് സീൽഡ് കവറിൽ വാങ്ങി ഇന്ന് കോടതിയിൽ നിന്ന് ആ ഫോണുകൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തവും ശക്തവുമായ ഒരു ഓർഡർ വന്നു. ആ ഓർഡർ ജൂറിസ്ഡിക്ഷണൽ കോടതിയിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ഇവിടെ ഏത് ലാബിലേക്കാണോ ഇത് പരിശോധനയ്ക്ക് പോകേണ്ടത്, എന്തെല്ലാം പരിശോധനകൾ നടത്തണം എന്നുള്ള റിക്വിസിഷൻ വേണം. ആ റിക്വിസിഷന്റെ അടിസ്ഥാനത്തിൽ ഈ എത്രയും വേഗം ഈ മൊബൈൽ ഫോണുകൾ പരിശോധിക്കേണ്ട ലാബിന് കൈമാറും.